നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഞ്ഞടിച്ച് കമ്മീഷൻ ചെയർമാൻ. മദ്രസാ ബോർഡുകൾ നിർത്തലാക്കാനുള്ള നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമെന്ന് CPM. മതധ്രുവീകരണത്തിന് ഇടയാക്കും. മദ്രസ സംബന്ധിച്ച് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് വലിയ ചർച്ചയാവുകയാണ്. ഇതിനിടെ രാജ്യത്തെ മദ്രസാ ബോർഡുകൾ അടച്ചുപൂട്ടാനുള്ള ദേശീയ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി V. ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്ത് മതധ്രുവീകരണത്തിനിടയാക്കുന്ന ഉത്തരവാണിത്. ഇത്തരമൊരു നിർദ്ദേശത്തിനെതിരെ രാജ്യത്ത് ഇപ്പോൾ തന്നെ വിമർശനാത്മക പ്രതികരണങ്ങളാണ് വന്നിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് ഇത്തരമൊരു നിർദ്ദേശം പ്രശ്നമാകില്ലെങ്കിലും ഇവിടെയുള്ള സംവിധാനമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. പലയിടത്തും പൊതുവിദ്യാലയത്തിന്റെ അഭാവത്താൽ മദ്രസകളോടൊപ്പമാണ് പൊതുവിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ മദ്രസകൾ നിർത്തലാക്കണമെന്ന നിർദ്ദേശം ഇത്തരം സംസ്ഥാനങ്ങളിലെ പൊതുവിദ്യാഭ്യാസത്തെ പ്രതികൂലമായി ബാധിക്കും. വിദ്യാർത്ഥികളെ മതപഠനം കൊണ്ട് പീഡിപ്പിക്കുന്നുവെന്ന് വെറുതെ പറയുന്നതാണ്. പൊതുവിദ്യാഭ്യാസവുമായി ചേർന്നാണ് മദ്രസകൾ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്നും ഇതിനാൽ ഇത്തരമൊരു തീരുമാനം പിൻവലിക്കേണ്ടതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മാസപ്പടി കേസിൽ കമ്പനികൾ തമ്മിലുള്ള വിഷയത്തിൽ പാർട്ടി മറുപടി പറയേണ്ടതില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചതിനെയാണ് എതിർത്തത്. കേസ് BJPയും CPMും ചേർന്ന് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞവർ ഇപ്പോൾ ഇതാ തുടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം മദ്രസകൾക്ക് സംസ്ഥാന സർക്കാരുകൾ സഹായധനം നൽകുന്നത് നിർത്തണമെന്ന നിർദ്ദേശമടങ്ങിയ റിപ്പോർട്ട് സമർപ്പിച്ചാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക കനൂങ്കോ ബുധനാഴ്ച സ്ഥാനമൊഴിയുകയാണ്. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖം ഇങ്ങനെയാണ്. 9 വർഷത്തെ നീണ്ട പ്രയത്നത്തിന്റെ ഫലമാണ് റിപ്പോർട്ട്. ഇത് മദ്രസയ്ക്കും മുസ്ലിങ്ങൾക്കും എതിരല്ല, കുട്ടികളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരെയാണ്. പണക്കാരുടെ മക്കൾ ഡോക്ടറും എഞ്ചിനീയറും രാഷ്ട്രീയകാരുമാകുമ്പോൾ പാവങ്ങളുടെ മക്കൾ മദ്രസകളിൽ മാത്രം പഠിച്ച് ഇതിനൊന്നും പറ്റാതെയാവുന്നു. 7 സംസ്ഥാനങ്ങൾ സന്ദർശിച്ചപ്പോൾ ബീഹാറിൽ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരെല്ലാം കാഫിറുകളാണെന്നാണ്. ഇതാണോ സർക്കാരിന്റെ സഹായത്തോടെ പഠിപ്പിക്കേണ്ടത്? ഇവിടെ ഹിന്ദു കുട്ടികൾ അടക്കം പഠിക്കുന്നുണ്ട്. ഹിന്ദു കുട്ടികൾ എന്തിനാണ് സർക്കാർ ചെലവിൽ മുസ്ലിം മതം പഠിക്കുന്നത്? കേരളത്തിൽ നിന്ന് നമുക്ക് നൽകിയ റിപ്പോർട്ട് അവിടെ മദ്രസകളിൽ ഇല്ലെന്നും സർക്കാർ മദ്രസകൾക്ക് സഹായധനം നൽകുന്നില്ലെന്നുമാണ്. എന്നാൽ വിവിധ വാർത്താ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഒട്ടേറെ മദ്രസകളുണ്ട്. കൃത്യമായി കണക്കില്ല. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 2021 ജൂലൈ 28 മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മദ്രസാ ക്ഷേമനിധി ഉണ്ടെന്നും ഇതിൽ 23,809 മദ്രസ അധ്യാപകർ അംഗങ്ങളാണെന്നുമാണ്. സർക്കാരെതിരാണ് ഒരു പ്രത്യേക മതത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതെന്ന് കേരള ഹൈക്കോടതിയും ചോദിച്ചു. കേരളത്തിലെ ഒട്ടേറെ മദ്രസകളിൽ ലൈംഗിക ചൂഷണം നടക്കുന്നതായും വാർത്തകളുണ്ട്. റിപ്പോർട്ടിൽ 3 കാര്യങ്ങളാണുള്ളത്. മദ്രസാ ബോർഡുകൾ നടത്തുന്ന മദ്രസകൾക്ക് സർക്കാർ സഹായം നൽകരുത്. മദ്രസകളിലെ എല്ലാ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളിൽ ചേർക്കണം. അവർക്ക് 14 വയസ്സാവും വരെ ഔപചാരിക വിദ്യാഭ്യാസം കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും നൽകണം. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ അവകാശ നിയമം എല്ലാ സംസ്ഥാനങ്ങളും പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.